ഹായ് ഗായ്സ്, അപ്പൊ ഇന്നൊരു സ്ഥലം വരെ പോയാലോ? ഒരുപാട് ദൂരക്കൊന്നല്ല ട്ടാ. ഇതാ അച്ചു കൂടെ കൂടിയിട്ടുണ്ട്. അച്ചുവിനെ കാണാതെ പോവാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അച്ചു കൂടെ കൂടിയിട്ടുണ്ട്. അമ്മല് പിന്നെ സൈക്കിളിലാണ്, ദാ സൈക്കിളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എവിടെയാന്ന് മനസ്സിലായോ? മനാഫ്ഖാന്റെ പണിസ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാ ആ കാണുന്ന വീടാണ് കേട്ടോ. മനാഫ്ഖക്ക് ഇപ്പൊ എന്താ പണി എന്ന് മനസ്സിലായോ? നമ്മൾ കൂലിപ്പണി എന്ന് പറയില്ലേ, ഈ കൂലിപ്പണിയിൽ തന്നെ വാർപ്പ് സെൻറ്ററിങ് ആണ് പണി. അപ്പൊ ഇതിൻ്റെ അപ്സ്റ്റെയർ ആണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്സ്റ്റെയറിൽ എന്തൊക്കെയോ പണികളുണ്ട്. അപ്പൊ അതാ താഴെ ഇറങ്ങി വരുന്നതാണ്, ആ സ്റ്റെപ്പിലൂടെ താഴെ ഇറങ്ങി വരുന്നതാണ്. അതൊരു ടെമ്പററി സ്റ്റെപ്പാണ്. എന്തുകൊണ്ടാണ്? മരത്തിൻ്റെ എന്തുകൊണ്ടോ ഉണ്ടാക്കിയൊക്കെയാണ്, അവരുടെ മുട്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കതിൽ എന്തായാലും കയറാൻ പറ്റില്ല കേട്ടാ, പേടിയാവും. അപ്പോൾ ഒരു ബംഗാളിനെ കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇവരല്ല ആ മുകളിലുള്ള ആൾ കേട്ടാ. നല്ല ടയേർഡാണ്, നല്ല വെയിലാണെന്നാണ് മനാഫ്ക്ക് പറയുന്നത്. വെള്ളം എടുക്കാറുന്നില്ലേ, നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന്. കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളിക്ക് നോക്കുമ്പോൾ എനിക്കെൻ്റെ തല കറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കാണ്. ഒരുപാട് നേരം ഒന്ന് പണിയുണ്ടാവും, ഒരു കോൺക്രീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു ഈ വീടിൻ്റെ 3D കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ കയറാതെ നിന്നതായിരുന്നു. കാരണം ഞാൻ അവിടെ ഒരുപാട് പണിസാധനങ്ങളൊക്കെ ഉണ്ട്, അതുമല്ലൊക്കെ കുത്തി കയറും, കൈയും കാലൊക്കെ മുറിയാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്കായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് 3D ഈ വീടിൻ്റെ 3D പിക്ചർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കയറി പോവാണ് കേട്ടോ. ഇതിനു മുൻപും ഈ വീടിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടില്ല. അന്ന് അടുപ്പ് സ്ലാവിൻ്റെ സമയത്തായിരുന്നു വീട് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഉപ്പാൻ്റെ ഉപ്പയുണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അതാ വീടിൻ്റെ 3D പിക്ചറാണ് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല സൂപ്പർ വീട് തന്നെയാണ് കേട്ടോ. പണ്ടൊന്നും ഇവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ആകെ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് വീടുകൾ വന്ന്, റോഡ് വന്ന്, നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്ന് പറയാം. പക്ഷേ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്ന സമയത്തൊന്നും ഈ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് ദൂരെ പോയിട്ടാണ് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ മണ്ണിട്ട് തൂർത്ത് തൂർത്ത് ഇതുവരെ വീട് പണി പോലും കഴിഞ്ഞിട്ടില്ല. അന്നും വാടകയ്ക്ക് ഇന്നും വാടകയ്ക്ക് എന്ന് പറഞ്ഞ പോലെയാണ്, കടങ്ങൾ മാത്രം ബാക്കി. അപ്പോൾ ഇതാ നല്ല സൂപ്പർ വീടാണ്. പിന്നെ ഇതാ കാണുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ ആകും എന്ന് വിചാരിക്കുക അല്ലേ, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കയ്യിൽ മുഴുവൻ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് വീട് പണി സൂപ്പറായിട്ട് നടക്കുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ക്യാഷ് ഇല്ലാതെ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ആയിരിക്കും. പിന്നെ പകുതി വീട് പണി നടത്തിയിട്ട് കടം വീട്ടാൻ വേണ്ടി നിൽക്കേണ്ടി വരും. അപ്പം അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇതാണ് അതിൻ്റെ കിച്ചണൊക്കെ വരുന്നത്. അവർ സ്ഥലം ഒരു കോണായിട്ട് തന്നെ അതിൻ്റെ രീതിയിലാണ് അവർ വീടുണ്ടാക്കിയിട്ടുള്ളത്. അച്ചും അമ്മലൊക്കെ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എവിടെ പണി ഉണ്ടെങ്കിലും ഞാൻ പണിസ്ഥലത്ത് ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നതുകൊണ്ട് എല്ലാ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ ഇതാ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിയ വീട് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, റോഡാണ് ഫ്രണ്ടിൽ കൂടെ പോകുന്നത്, അതുകൊണ്ട് അവർക്ക് മുറ്റില്ല. ഇത് കുറച്ച് മുൻപെടുത്ത വീടായിരുന്നു കേട്ടോ. ആ സമയത്ത് കയ്യിൽ കണ്ടില്ല ഒരു കെട്ട്, അത് നല്ല വലിയ രീതിയിലുള്ള കെട്ടാണ്. അത് മറക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴും മുറി പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. അന്ന് മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുപ്പിൻ്റെ ആ കോൺക്രീറ്റ് ആണ് ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഉപ്പയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഉപ്പ, വർക്കിംഗ് ഡ്രസ്സിലാണ് കേട്ടോ. ഉപ്പാക്ക് പിന്നെ ഷർട്ടൊന്നും ഇടല് അലർജിയാണ്. പണിയെടുക്കുമ്പോൾ ഷർട്ട് ഇടാറില്ല, ചിലപ്പോഴൊക്കെയാണ് ഇടാറുള്ളൂ. അപ്പോൾ അമൽഷ മാത്രമേ ഉള്ളൂ കേട്ടോ.